എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ ഡ്രൈവ് തുറക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി വെബ് ബ്രൗസർ തുറന്നു, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തുറക്കുന്നു. ജിമെയിൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഒരു 9 ഐക്കണുകളുണ്ട്, ഗൂഗിൾ ആപ്സ്. ഇതാണ് ഗൂഗിൾ ആപ്സ്. ഈ 9 ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ വിവിധ ആപ്പുകൾ ഇവിടെ ഉണ്ട്, ആപ്ലിക്കേഷൻസ്. അതിൽ നമ്മൾ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് തുറന്നു വന്നിട്ടുണ്ട്. ഈ ഗൂഗിൾ ഡ്രൈവിൽ നിറയെ ഫയലുകൾ നമുക്കിവിടെ കാണാനുണ്ട്. സ്പ്രെഡ്ഷീറ്റ് ഷീറ്റുണ്ട്, അതുപോലെ ഡോക്സ് ഉണ്ട്, ചിത്രം, വീഡിയോ തുടങ്ങിയവയെല്ലാം നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഒരു 15 GB ആണ് ഗൂഗിൾ നമുക്ക് ഓൺലൈനായിട്ട് തരുന്നത്. ഒരു 15 GB പെൻഡ്രൈവിൻ്റെ ആവശ്യം ഓൺലൈനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഗൂഗിൾ ഡ്രൈവ് നമുക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലും എല്ലാം തുറന്ന് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ എന്ന ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെനു തുറന്നു വരുന്നു. ഇതിൽ ഒരു ഫോൾഡർ വേണമെങ്കിൽ നിർമ്മിക്കാം. ഇവിടെ ഫയൽ അപ്ലോഡ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ നിന്ന് ഇമേജസ് എന്ന ഫോൾഡറിൽ ഒരു car.png എന്നൊരു ചിത്രം ഇവിടെ ഉണ്ട്. ഞാനതൊന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ അപ്ലോഡ് 1 ഐറ്റം, സ്റ്റാർട്ടിംഗ് അപ്ലോഡ്, 1 അപ്ലോഡ് കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. കാണാത്തതിൻ്റെ കാരണം ഇതൊന്ന് റിഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പേജ് നിങ്ങളൊന്ന് റീലോഡ് ചെയ്യുക. ഈ റീലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നാമതായിട്ട് തന്നെ ആ ചിത്രം നോക്കൂ, car.png എന്ന ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ആ ചിത്രം. ബാക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ചിത്രം ഇവിടെ വന്നു. ഇനി ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച്, അതായത് ഡ്രൈവിൻ്റെ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഗൂഗിൾ ഡോക്സ് എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്ര ഫയലിൽ നിന്ന് എങ്ങനെയാണ് ടെക്സ്റ്റിനെ വേർപ്പെടുത്തിയെടുക്കുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു PDF ഫയൽ ഞാൻ തുറക്കുന്നു. ഈ PDF ഫയലിലെ 9th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള അനുഭവമാക്കാം അവതരണം എന്ന അധ്യായത്തിലുള്ള ചില ഭാഗങ്ങൾ നോക്കൂ. ഇത്രയും ഭാഗങ്ങൾ ഒരു PDF ഫയലിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഞാൻ ആദ്യം ഒരു ചിത്രമാക്കി മാറ്റുകയാണ്. ചിത്രം മാറ്റുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനിലെ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. ആപ്ലിക്കേഷൻസ് ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാലകമാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ടേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ, ഈ സ്ക്രീൻ മുഴുവനായിട്ടും ക്യാപ്ചർ ചെയ്യും. നമുക്കിവിടെ സെലക്ട് ആൻ ഏരിയ ടു ഗ്രാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ മൗസ് പോയിന്റിൻ്റെ ആകൃതി ഒരു പ്ലസ് ചിഹ്നമായി വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൻ്റെ ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ സേവ് ചെയ്യാനുള്ളൊരു ജാലകം വരും. ഇവിടെ ഞാനിതിന് test1 എന്ന പേര് നൽകി. സേവ് ഇൻ ഫോൾഡർ എന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡെസ്ക്ടോപ്പിലെ ഒരു ഫയലായിട്ട്, ഒരു PNG, ഒരു ചിത്രമായിട്ട് ഇത്രയും ഭാഗം, ഈ PDF ഫയലിൻ്റെ ഒരു ഭാഗം ഒരു ചിത്രമായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ഏത് ചിത്രം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം. വീണ്ടും ഞാൻ ഗൂഗിൾ ഡ്രൈവ് തുറന്നു, അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിലുള്ള test1.png എന്ന ഈ ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡിംഗ് 1 ഐറ്റം എന്ന് കാണിക്കുന്നു. സ്റ്റാർട്ടിംഗ് അപ്ലോഡഡ്, 1 അപ്ലോഡ് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ test1.png എന്ന ഈ ചിത്ര ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നതിന് വേണ്ടി, ഇപ്പോൾ അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് കാണുന്നതിന് വേണ്ടി ഒന്ന് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത test1.png എന്ന ഈ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ test1.png എന്ന ഈ ചിത്രത്തിനകത്തുള്ള അക്ഷരങ്ങളെ നമുക്ക് വേർതിരിച്ചൊരു ഡോക്യുമെൻ്റ് ഫയലാക്കി മാറ്റാം, ഒരു വേർഡ് പ്രോസസർ ഫയലാക്കി മാറ്റാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ test1.png എന്ന ഈ ചിത്രത്തിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ വിത്തിൽ ഗൂഗിൾ ഡോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ചിത്രം ഗൂഗിൾ ഡോക്സിൽ തുറന്നു വരുന്നു. ഗൂഗിൾ ഡോക്സിൽ ഈ ചിത്രം തുറന്നു വരുന്ന അതേ സമയത്ത് തന്നെ നോക്കൂ, ഇവിടെ ഗൂഗിൾ ഡോക്സിൽ തുറന്നു വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇതൊരു ചിത്രമാണ്, ഇതിൻ്റെ താഴെ
ആ ചിത്രത്തിലുള്ള മുഴുവൻ കണ്ടന്റും ടെക്സ്റ്റും അതിന് താഴെ വന്നായിട്ട് നമുക്ക് കാണാം. ഇത് ഇവിടെ ഒരു എഡിറ്റബിൾ ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലുള്ള ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആ ടെക്സ്റ്റുകൾ ഉപയോഗിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ മാറ്റാൻ കഴിയും. ഇനി എങ്ങനെയാണിത്? ഇതിപ്പോൾ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്താം. മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഒരു PDF ആക്കാം, എന്ത് വേണമെങ്കിലും ഇവിടെ വെച്ച് ചെയ്യാം. പക്ഷേ ഇത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ ഇനി ഓഫ്ലൈനിലേക്ക് മാറുകയാണ്. ഒരു വേർഡ് പ്രോസർ സോഫ്റ്റ്വെയറിലേക്ക് ഈ ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് മാറ്റാം? അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഡൗൺലോഡ്, ഇത് മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് ODT അതിലേക്ക് മാറ്റുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ജാലകം ഇവിടെ പ്രത്യക്ഷമാകും. ആ test1.odt എന്ന പേരിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് നമ്മളോട്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം. സേവ് ചെയ്യാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ സേവിങ് നടക്കുന്നു. സേവിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ്, പ്ലേസസിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ് സാധാരണ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ വരിക. ഇവിടെ test1.odt എന്ന ഈ ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇതോടുകൂടി നമുക്ക് ആ വേണ്ട ഫയലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുകളിലുള്ള ചിത്രം ആവശ്യമില്ലെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ മലയാളം ടൈപ്പിങ്ങിലെ കുറച്ച് അറിവുകൾ, ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യനാണ് എന്ന് എഴുതിയതിലൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതുപോലെ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മൊത്തത്തിൽ Ctrl+A അമർത്തിയതിന് ശേഷം ഇതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റാം. ഞാനിവിടെ മലയാളം ഫോണ്ട് മഞ്ചേരി റെഗുലർ എന്ന് സെലക്ട് ചെയ്തു. അതിലൂടെ തന്നെ ആ സൂര്യനാണ് എന്നുള്ള പ്രശ്നം അവിടെ തീർന്നു. ഇനി ഇവിടെ ഇംപസ് എന്നൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് മലയാളം ടൈപ്പിംഗ് കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നമുക്ക് അവതരണം തയ്യാറാക്കാൻ ഇംപ്രസ് ഉപയോഗിക്കാമല്ലോ. ഇത് ആ ചിത്രത്തിലുള്ള ഈ ഭാഗത്താണ്, അവതരണം തയ്യാറാക്കാൻ ഇംപ്രസ് ഉപയോഗിക്കാമല്ലോ എന്ന ഈ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സംസാരമാണ് ഇവിടെ ഈ രണ്ട് വരികളിൽ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ കൃത്യമായി നമുക്ക് ഡോക്സിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ ഡ്രൈവിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ car.png വന്നു, പിന്നെ test1.png വന്നു. ഇപ്പോൾ നമ്മൾ test1.docs എന്നൊരു ഫയലാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. ഈ test1.docs എന്ന ഈ ഫയൽ നമുക്ക് നേരത്തെ ഡ്രൈവിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് റീലോഡ് ചെയ്യുന്നു. റീലോഡ് ചെയ്യുന്ന സമയത്ത് test1.docs എന്ന ഫയലും നമുക്കിവിടെ വന്നായിട്ട് കാണാൻ കഴിയും.